हाई फ्रेंड्स अम्मूस किचन स्वागत इन नाम चाहे नाल मणी की कह पद वाच्चे नमुक सूक्षित वे पेटर टेस्टी आसीपी आविल विद अविल विद पल स्थल पल रील तैयारको पल इंग्रीडियंस चेतना नमुक अल टेस्टी आईटर अविल विद नोक अवश्यम साधन नोक അതിനായിട്ട് ഞാൻ ഇപ്പോ ഇവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങ വേണം കേട്ടോ ഇളവായിട്ടുള്ള തേങ്ങ വേണ്ട തേങ്ങ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അവൽ വിളയിച്ചതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഞാൻ ഇപ്പോ 2 കപ്പ് എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് ശർക്കര വേണം ശർക്കര നമുക്ക് പാനി കാച്ചി വേണം എടുക്കാനായിട്ട് നമ്മൾ ഒന്ന് അലിയിച്ച് എടുക്കത്തില്ല വെള്ളത്തിൽ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന അതുപോലെ ചെയ്യേണ്ടതാണ് അത് നമുക്ക് പൊടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചീകിട്ടാണെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് അവലാണ് ഞാൻ ഇപ്പോ വൈറ്റ് റൈസിന്റെ എടുത്തിരിക്കുന്നത് ചമ്പാവരി ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടാണ് എനിക്ക് ഇപ്പോ ഇതാ കിട്ടിയത് അത ഞാൻ ഇതെടുത്തത് പിന്നെ വേണ്ടത് നെയ്യ് വേണം ട്ടോ ഞാൻ നെയ്യ് ഇവിടെ വെച്ചിട്ടില്ല പക്ഷേ നമുക്ക് നെയ്യ് വേണം അതുപോലെ കാഷ്നട്ട് വേണം ഏലക്ക എള്ള് അപ്പോൾ ഇത്രേ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ഈ അവിൽ വിളയിച്ചത് തയ്യാറാക്കുന്നത് ഈ ഏലക്ക ഞാൻ ഇപ്പോ നമുക്ക് വീട്ടിൽ പൊടിച്ചതാണ് ട്ടോ അതാണ് കുറച്ചുകൂടി മണം നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതിന് അതിന്റെ അവര് കുറച്ചുകൂടി സ്പൈസി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂട ചേർത്തിട്ടാണ് ഇതിപ്പോ ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക ഞാൻ അപ്പ പൊടിച്ചത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കാഷ്നട്ട് വേണം കാഷ്നട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും പിന്നെ തേങ്ങ ഇളം തേങ്ങ എടുക്കുന്നതിനെ കാട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇടുന്നതുകൊണ്ട് നല്ല എന്താ പറയുന്നേ മൂത്ത തേങ്ങ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ ഇളമായിട്ടുള്ള തേങ്ങ വേണ്ട മൂത്ത എടുത്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് മൂത്ത കിട്ടുന്നത് വഴറ്റിയെടുക്കുമ്പോൾ പിന്നെ ശർക്കര അത് അതുപോലെ ഒന്ന് ഉടച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കാം അതല്ല ഇത് നേരിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ പിന്നെ അവൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് ശർക്കര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിടാം കേട്ടോ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ചില ശർക്കരകളിലൊക്കെ മണ്ണിൻ്റെ ഇത് കാണും അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചീകി എടുക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര ഞാൻ ഇതുപോലെ ചീകി വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഈ അവൽ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും 3 to 5 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ഒരുപാട് ഫ്രൈ ആകണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തേങ്ങയും ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിന് മുമ്പ് അവൽ ആദ്യം നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ പറയുമ്പോൾ ഒരുപാട് ഡീപ് ഫ്രൈ ആവരുത് കേട്ടോ ഇതിൻ്റെ ഒരു അവൽ ഇടിച്ചതിൻ്റെ ഒരു പച്ച മണം കാണുമല്ലോ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഇത് ഒരാഴ്ചത്തേക്കൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടുതൽ നമുക്ക് ധൈര്യത്തിൽ വെളിവെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇത്ര മതിയാകും കേട്ടോ ഒരു 3 to 5 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഞാനിപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി ആദ്യം നമ്മളിപ്പോൾ അവല് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഒരുക്കിയെടുക്കാം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം മതിയായിരിക്കും അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് ശർക്കരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വെള്ളം മതിയാകും ഇപ്പോൾ ഈ ശർക്കര പാനി കാച്ചുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അളവ് മുഴുവനും മാറിയിട്ട് ഭയങ്കര സോഗിയായി പോകും അപ്പോൾ അളവെല്ലാം സൂക്ഷിച്ച് കറക്റ്റായിട്ടുള്ളത് എടുക്കുക ഞാനിപ്പോൾ ഒരു 6 ചെറിയ പീസ് ശർക്കരയ്ക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 3/4 കപ്പ് വെള്ളം ഒഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര തിക്കായിട്ടാണ് നമുക്ക് ഇതിപ്പോൾ ഉരുകി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അവർ വിളയിച്ച് കഴിയുമ്പോൾ ഒരു സോഗിയായിട്ടിരിക്കും കേട്ടോ അതുകൊണ്ട് കോക്കനട്ടിനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇളം കോക്കനട്ട് എടുത്ത് കഴിഞ്ഞാൽ തേങ്ങര എടുത്തു കഴിഞ്ഞാൽ ഇളം തേങ്ങ നമുക്ക് നമ്മളിത് ഒരു കഞ്ചിയായിട്ട് കഴിക്കുന്ന സാധനമാണല്ലേ അതുപോലെ ഒരാഴ്ച ഇരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിന് സോഗ് കൂടും അപ്പോൾ അതുകൊണ്ടാണ് നല്ല
ഇളവല്ലാത്ത തേങ്ങ നല്ല മൂത്ത തേങ്ങ എടുക്കാൻ പറയുന്നത് ഇപ്പോ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട് അത് മാറിയിട്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെക്കാം ഉരുളി നല്ല ചൂടായി കിടക്കുകയാണ് ഞാൻ അതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്ത് പോരണം അതിനേറ്റാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും തേങ്ങ ഒരുപാട് നമ്മൾ കറിക്കൊക്കെ ആവുന്നത് പോലെ ആകണ്ട ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതിയാകും ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സ്മെൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും നല്ലൊരു മണമായിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു നെയ്യ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യ് കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ലൊരു മണമാണ് കേട്ടോ ഇതിപ്പോൾ തേങ്ങ നല്ല ജസ്റ്റ് ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് നല്ലൊരു മണമാണ് നെയ്യും കൂടെ ഇട്ടത് കൊണ്ട് നല്ലൊരു മണമാണ് ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാന് ഇതിപ്പോ ശർക്കര ഇത് കുറച്ച് സമയം ഇരുന്നത് കൊണ്ട് ഇതിന് അടിയിൽ മണ്ണൊന്നുമില്ല മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ഫ്രഷ് ആയിട്ടുള്ളത് ഏകദേശം ഒരു 2 മിനിറ്റ് സമയം നമുക്കിതൊന്ന് നന്നായിട്ട് അതായത് ഈ ശർക്കര തേങ്ങയായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യണം അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അവര് ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് പോലെയാണ് അവിലിൻ്റെ രുചിയിരിക്കുന്നത് ഏത് ഭാഗത്താണോ എല്ലാ ഭാഗത്തും നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം ചെറുതാക്കിയതൊന്ന് വറ്റണം അത്രേ ഉള്ളൂ ഇതിൻ്റെ എന്താ പറയുന്നത് പൊത്തിക്കൂട്ടിയിട്ട് ഇങ്ങനെ വന്ന് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാട്ടോ നിങ്ങളുടെ ഇതിൻ്റെ ഇതനുസരിച്ചിട്ട് ചൂടനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഗ്യാസ് കൂട്ടിയല്ല ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഞാൻ എൻ്റെ ഹീറ്റാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹീറ്റായതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്തു ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അത് കഴിയും ആ സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും അതുപോലെ നമ്മുടെ എള്ളും എല്ലാം കൂടി നമുക്കൊന്ന് നെയ്യിൽ വറുത്ത് കോരിയെടുക്കാം ഇപ്പോൾ ഇതേ നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് വറ്റി അതായത് നമ്മുടെ പാനി കാച്ചിയ ശർക്കരയും തേങ്ങയും അതുപോലെ അവിലെല്ലായിടത്തും മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക ഞാനിത് ഫ്രഷായിട്ട് പൊതിച്ചതാണേ അങ്ങനെ തന്നെ ഇടാൻ നോക്കുക നല്ല മണം വരുന്നുണ്ട് നമുക്കിതൊന്നും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കാഷ്നട്ടും എള്ളും കൂടെ വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടിടുക കേട്ടോ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ തേങ്ങയ്ക്ക് നെയ്യ് ഇട്ടത് കൊണ്ട് 2 സ്പൂൺ ഉപയോഗിക്കുന്നത് ഇതൊന്ന് നമുക്ക് ചൂടായി വരട്ടെ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ എള്ളും കൂടെ ഇട്ട് കൊടുക്കാം കറുത്ത എള്ളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ച് ഏതാണെങ്കിൽ ഉപയോഗിക്കാം കറുത്ത പിന്നെ പൊട്ടക്കടല അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ കടല ഉപയോഗിക്കാം ചിലതാണെന്നുണ്ടെങ്കിൽ വേറെ രീതി ഡിഫറെൻ്റ് തരത്തിലുള്ള പരിപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിത് നമ്മുടെ അവിൽ വിളയിച്ച് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ 1 വീക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പെട്ടെന്ന് ചായയുടെ കൂടെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ ഒരാഴ്ചത്തേക്ക് പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ അതേ നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആൻഡ് ടേസ്റ്റിയാണ് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ മറക്കാതെ അമർത്തെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്ത മനോഹരമായ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി കാണുന്നത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്